നമസ്കാരം ഫ്രണ്ട്സ്. വീണ്ടും ഒരു രണ്ട് മൂന്ന് ആഴ്ചത്തെ ഒരു മിനിറ്റ് ഒരേ ഒരു മിനിറ്റ് ഈ കാറ്റടിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് രണ്ട് മൂന്ന് ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തരുവാണ്. യൂട്യൂബിൽ ഇതുവരെയായിട്ട് ഞങ്ങളുടെ ചാനൽ മോണിറ്റേഷൻ ആയിട്ടില്ല, അതാക്കണം. അത് നിങ്ങളാണ്, നിങ്ങളെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ചാനലൊന്ന് മോണിറ്റേഷൻ ആയി തരണം. നല്ല നല്ല കണ്ടൻറ്റുകൾ എടുക്കാനുള്ള ഒരു ആർജവം ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നതിനെ, കയ്യിൽ പൈസയില്ല. പിന്നെ ഇപ്പം കുറേ ഈ ഗ്യാപ്പ് വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് പോയിട്ടുണ്ട്. ജോലിക്ക് പോയി അതിനിൽ നിന്നുള്ള ചെറിയ ചെറിയ വരുമാനം കൊണ്ട് വീണ്ടും യൂട്യൂബിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. പിന്നെ ഇപ്പോൾ ഗ്യാപ്പ് എന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം, ഞങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ട് ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാമോ? അതാണ് അങ്ങനെ സത്യമാണ്. അപ്പൊ ജീവിനെ അവിടെ നിന്നിട്ടാണ് ഏത് വീഡിയോ. അപ്പൊ ഏത് വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കൊടോട്ടു മുരളിയുടെ വീടും നാടും. അത് നമ്മുടെ നേരത്തെ ചാനലിൽ ചെയ്തപ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് വയറായി. നസീർ സാറിൻ്റെ വീഡിയോ തന്നെ ഭയങ്കര. അപ്പൊ നമ്മുടെ കൊടവട്ടൂറിൻ്റെ മണ്ണിൽ പിറന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല വീഡിയോസ് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ, അല്ലേ ചെയ്യുന്നില്ല. എന്തിനാ വെറുതെ ചെയ്യേണ്ട കാര്യം? ഇപ്പോൾ ഒരുപാട് എല്ലാവരും ട്രാവൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്, എങ്കിലും നമ്മളും ട്രാവൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചാലേ പിന്നെ ഇതൊരു എന്ത്, എല്ലാവരും ട്രാവൽ വീഡിയോസ് മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും എത്തിച്ചാലേ ആൾക്കാർ കാണുമെന്നുള്ളൊരു ഉറപ്പുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആവുന്നത്. എന്നൊന്നും വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടില്ല. കയ്യിൽ കാശുണ്ടെങ്കിലും നമ്മൾ ഇന്നൊന്നും വീഡിയോ ഇടും, ഉറപ്പായിട്ട് ഇടും. പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസുകൾ ഇവിടെ തന്നെ, ഇത് ഞങ്ങൾ നിൽക്കുന്ന കൊല്ലം ജില്ലയിൽ എവിടാ വിനെ മുട്ടറ മരുതിമലയിലാണ് നിൽക്കുന്നത്. മുട്ടറ മരുതിമലയിൽ അടിപൊളി ഒരു ലൊക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ മുട്ടറ മരുതിമല വന്നിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം എത്ര ഏക്കർ ഉണ്ടെന്ന് അറിയാം? അത് ഏകദേശം വരുമ്പോൾ എന്നാലും ഏകദേശം ഒരു 50 ഏക്കറിനകത്ത് വേണം. അത്രയും വിശാലമായി കിടക്കുന്ന പാറപ്പറവുകളുടെ നിബിഡമായ ഒരു സ്ഥലം തന്നെയാണ്. കവിതകളും കാഴ്ചകളും വേണ്ട, അത്രയൊക്കെ പോണ്ട. അത് നിങ്ങൾ വന്ന് കണ്ടുവാ. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 4-ാമത്തെ വീഡിയോ കണ്ട് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. മുട്ട മരുന്നുമലയിൽ നല്ല ലൊക്കേഷനാണ്, നല്ല കാറ്റുണ്ട്, നല്ല രീതിയിൽ വെയിൽ അടിക്കുന്നെങ്കിൽ പോലും ഒരു ഒട്ടം പോലും വെയിൽ ശരീരം തേക്കുന്നില്ല. ഇതിനകത്ത് മെയിനായിട്ട് ഇവിടെ വരുന്നതിന് ഇപ്പം ഫാമിലി ഒരു ഞായറാഴ്ച മാത്രം, ബാക്കിയെല്ലാം ടീനേജേഴ്സ് ആ ഒരു ഏരിയയിലെ അറ്റയിലുള്ള ആൾക്കാരാണ് വരുന്നത്. വരുന്നവർ പ്രത്യേകമായിട്ട് കൃഷി ചെയ്യുക. പ്രത്യേകമായിട്ട് നോക്കേണ്ട ഒരു കാര്യം നടന്ന് ഈ വഴി വരുന്നവർ ഇപ്പോഴും ചെറിയൊരു പ്രശ്നം ഇവിടെ നടന്നതിൻ്റെ പേരിൽ അപ്പോൾ സൂക്ഷിച്ചൊക്കെ ആൾക്കാർ ഇവിടെ വരിക, വന്ന് കണ്ടിട്ട് പോവുക. എന്ന് വെച്ചാൽ ടീനേജേഴ്സായ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അവരോടാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ കണ്ട് കയറി പോകുക. പോലീസുകാരെ കൈപ്പിട്ട് അറിയാമല്ലേ, അടിച്ചു പൊടിച്ചളയും. അടിച്ചു പൊടിയെന്നാൽ അവർ ഉപദേശിച്ച് വിടും, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ വരുന്നവർ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് തന്നെ ഇതിനോട് കയറി വന്ന് ഇവിടെ കണ്ടിട്ടൊക്കെ പോവുക. നല്ല സ്ഥലമാണ്. നമ്മളൊരു ഒത്തിരി ആലോചിച്ചുള്ള ബർമ്മസാറേ, അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരുണ്ട് വലിയ കുഴപ്പമില്ല. ഞങ്ങളെ വിളിച്ച് പിങ്ക് പോലീസ് വിളിച്ചിട്ട് ഇഞ്ഞ ആക്കി ഞങ്ങൾ വർഷം വിട്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസ് കളിച്ചാൽ ഞങ്ങൾ അവിടെ നിന്നിട്ട് ബാത്തിക്കമ്മിൻ്റെ പാട്ടിട്ട് ഡാൻസിൻ്റെ തുടക്കത്തിലേ തന്നെ പോലീസ് ഒരു ഫോട്ടോ എടുത്ത് പിടിച്ചു ഗൈസ് പിടിച്ചിട്ട് ഞങ്ങളെ എന്തായാലും വിട്ട്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ സൂക്ഷിച്ചൊക്കെ വരിക. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്, വീട്, സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ റവന്യൂ വരുമാനം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇപ്രാവശ്യം നിങ്ങളുടെ മുന്നിൽ എങ്ങനെ ഉണ്ടെന്ന കാര്യം വീണ്ടും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഏകദേശം 108-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് വരുമാനത്തെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് വരുമാനം എത്ര ഉണ്ടെന്ന് അറിയാമോ? 0 ആണ് ഗൈസ്, 0. പിന്നെ നമ്മൾ കുറേ വീഡിയോ എടുത്തില്ലടാ, നമ്മളെ ആർക്കും ഇഷ്ടമല്ലേ. അതെ, ശരിയാണ്. നമ്മുടെ വീഡിയോ കുറേ ഇപ്പോൾ ഒരു ഇത്രയും വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുമായിട്ട് ഒരു റീച്ച് ആവാത്ത ഒരു കണ്ടീഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യണം ഈ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൂടുതൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ തന്നെ പിന്നെ 2-ാമത്തെ കാര്യത്തിൽ നമ്മുടെ ചാനൽ ഇതുവായിട്ടും 4,000 വാച്ച് അവേഴ്സ് ആയിട്ടില്ല ഇത്രയും നാളായിട്ടും. അത് 2-ാമത്. ചിലർ വിചാരിക്കും നമ്മൾ ഇത്രയും വീഡിയോ ഒക്കെ ചെയ്ത് പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടുണ്ട്, അവർ വലിയ ഇതാണ്, കുറേ പൈസ മേടിക്കുന്നുണ്ട്. ഒന്നുമില്ല, 0 ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വേണമെങ്കിൽ മോണിറ്റേഷൻ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. മോണിറ്റേഷൻ്റെ ആ ഒരു ഗ്രാഫ് കൂടെ ഞങ്ങൾ കാണിക്കാം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, എങ്കിലും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വീഡിയോ നിർത്തില്ല.
ട്രാവൽ വീഡിയോസ് വരും, ഫുഡ് വീഡിയോസ് വരും, എല്ലാം വരും. പക്ഷേ ചാനൽ നല്ല രീതിയിൽ ഇപ്പോഴും പോകും. ആ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കുറേ ആൾക്കാർ ഇതിനെ ഉണ്ടായിരുന്നു. ഇപ്പം കുറേ ആൾക്കാർ നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്ന് വെച്ചാൽ ഗൈസ് ഇതുകൊണ്ടൊക്കെയാണ് ഗൈസ് ചാനല് മുന്നോട്ട് പോകാത്തതിൻ്റെ പേര്. ഇപ്പം അതിനെ പ്രധാനമായ ഒരു കാര്യമെന്നാണ്. അതുകൊണ്ടാണ് ഇനി ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്രാവശ്യം പ്രധാനമായിട്ട് കണ്ടൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആണ് ഇപ്രാവശ്യം നിങ്ങളുടെ മുന്നേ. പ്രധാനമായിട്ടും ഇപ്പം കൊറോണ കാലമാണ്. കൊറോണ എന്ന് പറയുന്നൊരു വലിയ വിഷയം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ കൊറോണയെ പേടിക്കണോ? കൊറോണയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഈ ഒരു കണ്ടൻറ്റുമായിട്ട് സത്യത്തിൽ ഞങ്ങളിവിടെ വന്ന് കയറി മുട്ടറ മലയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനിടാം ജീവനെ നമ്മൾ ഒരു വേറെടുത്ത് നമ്മുടെ കുടവട്ടുമുള്ളിൽ എൻ്റെ ആ വീട്ടിൽ പോയി അവിടെ കുറച്ച് വീഡിയോ എടുക്കാൻ അവിടെ നടന്നില്ല. നടക്കാൻ നേരം സാറിന് ചെറിയ അസൗകര്യം ഉണ്ടായി, അങ്ങനെ പോകേണ്ട വിഷയങ്ങൾ ഉണ്ടായിട്ട് ആ ഒരു കാര്യം നടന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കൊറോണയുടെ ഒരു കണ്ടൻറ്റ് കുറേ നാളായിട്ട് ഞാൻ കരുതിപ്പോണ്ടായിരുന്നു. പലർക്കും ഈ കൊറോണ വന്ന് പോവുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായും ചിലർ മരിച്ചുപോയൊക്കെ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇതിന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലെന്ന് വേണമെങ്കിൽ ഞാൻ തന്നെ പറയാം. കാര്യം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ആയുർവേദം. ആയുർവേദത്തിന് ഇത്രയൊക്കെ സ്കോപ്പുള്ള നമ്മുടെ നാട്ടിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ കൊറോണയൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കളയാമെന്നുള്ളൂ. കൊറോണ ബാധിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പം കൊറോണയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആദ്യം എന്താ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പേടിയാവും. പേടിയാവുമ്പോൾ ആൾക്കാരെന്ത് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ഹീറ്റ്, ചൂടാവും, പനി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അതായത് നമ്മുടെ ശരീരത്തിന് താങ്ങുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തെ കൊറോണ എന്ന് പറയുന്ന സംഭവം ബാധിച്ചിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കൊറോണ ബാധിച്ച് കൂടുതൽ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പേടിക്കണ്ട, നമ്മുടെ ആയുർവേദം, ആയുർവേദത്തിൽ ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും നമുക്കത് പേടിച്ചൊരിക്കലും. ഞാൻ ഇടയ്ക്ക് ഈ ഒരു കാര്യം പറയാൻ കാര്യമുണ്ട്. നമ്മൾ ഈ ഇടയ്ക്കൊരു ചാനൽ ഒരു വയനാട്ടുകാരനും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ അയാൾ പറയുന്നുണ്ട് ഇങ്ങനെ പക്ഷികളെയും മൃഗങ്ങളെയും അതുപോലെ തന്നെ പച്ചയ്ക്ക് തിന്നുന്നവരെ തന്നെ. സംഭവം സത്യം തന്നെയാണ്. ആയുർവേദത്തിന് അയാളൊരു വയനാട് ആ ഒരു ആദിവാസി മേഖലയല്ല ആണെന്നൊന്നും അറിയത്തില്ല. നീ കണ്ടിട്ടുണ്ടോ ജീവൻ ആ വീഡിയോ? പക്ഷികളെ അത് ഒരു ഈ പതി അത് വെട്ടിലിനൊക്കെ അയാൾ പച്ചയ്ക്ക് തിന്നും. അങ്ങനെ വീഡിയോ അങ്ങനെ ഒരു ചാനലുണ്ട്. അയാൾ ചാനൽ ഞാൻ ഇന്നലെയും രണ്ടു ദിവസം കണ്ടത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഒരേ ഇങ്ങനെയുള്ള ഒരു പ്രചോദനം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയുക. യഥാർത്ഥത്തിൽ കൊറോണയെ പേടിക്കേണ്ട കാര്യമില്ല. ഈ കൊറോണ ഇപ്പോൾ ആയി ഈ വീഡിയോ കാണുന്നവരും നിങ്ങൾ കൊറോണയെ പേടിക്കേണ്ട. പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് ഇവിടെ കൊറോണ ഇപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നു പോയതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിലുള്ള ആയുർവേദം. നമ്മൾ ആടലോടകം മുനമുടക്കി, അത് മുനമുടക്കി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടും. ആര് ഈ പഴയ ആൾക്കാരുടെ ഈ മുനമുടക്കി എന്താണെന്നുള്ള കാര്യം. അത് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ ഇടത്താണ്ട് മാത്രമേ ഉള്ളൂ ഈ മുനമുടക്കിയല്ല. ആ മുനമുടക്കിൽ നിന്ന് വളരെ ഔഷധ ഗുണമുള്ള ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ആടലോടകം, കരിനച്ചി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, അത് ഈ കൊറോണയ്ക്ക് അവർ പറയുന്ന ഒരു സംഭവമാണ്. ഇഞ്ചി വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ കരിഞ്ചീരകം ഇവയൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ കൊറോണ വന്നപ്പോൾ ഒരുപാട് പേടിച്ചുപോയി. ഓ ഞാൻ ഒരു ജോക്കെ തീർന്നതാണ് എന്ന് വെച്ചാൽ കൊറോണ വന്നിട്ട് അവസാനം കുറേ നാൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലാവുന്ന ഒരു അവസ്ഥ വരെ വന്നു. യഥാർത്ഥത്തിൽ അതിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. നമ്മൾ പേടിക്കുമ്പോൾ നമ്മുടെ ശരീരം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തെ എൻ്റെ ഒരു ആ ഒരു രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ കൊറോണ കയറി അവിടെ ബൗ ബൗ അടിക്കാനുള്ള ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് ഉള്ള ആ രോഗപ്രതിരോധ ശേഷി കുറയും, കൊറോണ നമ്മളെ കടിച്ചു വിഴുങ്ങുകയും ചെയ്യും. ഇതൊക്കെ കൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മളുടെ ശരീരത്തിൻ്റെതായ ആ ഒരു രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നത്. ഇത്രയേ ഉള്ളൂ കൊറോണ തന്നെ. രാവിലെ ഒരു വട അല്ലെങ്കിൽ പൈമ്പൊരി, ഒരു വട അല്ലെങ്കിൽ ഒരു അട, ഒരു വട കഴിച്ച് ഒരു ഒരു ചെറിയ പാരസെറ്റാമോൾ ഇതൊക്കെ കഴിച്ച് ഇത്രയേ ഉള്ളു യഥാർത്ഥത്തിൽ കൊറോണയ്ക്ക് അവർ തരുന്ന മരുന്ന്. അതിലും നല്ല ബെറ്റർ ആയിട്ട് തന്നെ നമ്മുടെ ആയുർവേദത്തിൻ്റെ കാഞ്ഞിരവേര്, കദളിപ്പഴ, പൂച്ചയുടെ പാല്, കുറുന്തോട്ടി, ഒരുമയുടെ അങ്ങനെ ഒരു ഇതുണ്ട്. കാഞ്ഞിരവേര് അങ്ങനെ ഞാനത് പാടുന്നത് കാഞ്ഞിരവേര്, കദളിപ്പഴം, പൂച്ചയുടെ പാല്, കുറുന്തോട്ടി, കൊതലങ്ങ, കൂമ്പ്, ചക്കക്കുരു, ചേമ്പിൻ കിഴങ്ങ്, മുരുക്കുന്തിരി, പച്ചമുളക്, ആട്ടിലിള മൂള, ഇതുപോലെ തന്നെ ആയുർവേദത്തിൽ ആ പാട് പോലെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ ആയുർവേദത്തിൻ്റെ ഇതായ ആടലോടകം, കരിനച്ചി, അതുപോലെ തന്നെ കരിനച്ചി, തുളസി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, തുളസി, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, കരിഞ്ചീരം, ഇവയെല്ലാം കൂട്ടി നല്ല നനത്തി കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ പനിയൊക്കെ വിട്ടുമാറി. ഒരു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത്, കാരണം കൊറോണ പിടിച്ച ആൾക്കാർ ട്രൈ ചെയ്ത് നോക്ക്. പാരസെറ്റമോളിൽ ഇടയ്ക്ക് കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അവർ വരുന്ന നോർമൽ പാരസെറ്റമോൾ എൻ്റെ കൂടെ കഴിച്ചു, പക്ഷേ പെട്ടെന്ന് നമുക്ക് പനി മാറും. ഇത് കുടിക്കുക, കാരണം ഇത് ഭയങ്കര കയ്പ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുടിക്കാനുള്ള ഒരു ഭയങ്കര പാടാണ്. പക്ഷേ കുറച്ച് കരിപ്പോട്ടിയൊക്കെ ഇട്ട്, ഷുഗർ ഇല്ലാത്ത ആൾക്കാരെ കുറച്ച് കരിപ്പോട്ടിയൊക്കെ ഇട്ട് അത് നല്ല അടിപൊളിയായിട്ട് നല്ല പാനിയായിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ശരീരം പെട്ടെന്ന് വിയർക്കുന്നതിന് പനിയൊക്കെ പമ്പൊക്കെ വിടും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക.
ഉറപ്പായിട്ടും പനി മാറും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഈ ഒരു ആയുർവേദത്തിൻ്റെ ഒറ്റ ഇതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പറയുന്നത് ഇതിന് ശ്വാസം മുട്ടലിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും എന്നുള്ളതാണ് നമ്മൾ. കാരണം വെച്ചാൽ ഏറ്റവും കയറുമ്പോൾ ഈ ശ്വാസം മുട്ടലിലെ പ്രശ്നങ്ങൾ ഈ കൊറോണ വന്നു കഴിഞ്ഞാൽ പലർക്കും ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് ആയുർവേദത്തിൻ്റെ പ്രധാനം ഒന്നുകൂടെ പറയാം, അതായത് ആടലോടകം, ആടലോടകം, പിന്നെ തുളസി, പിന്നെ മുളക്, മുളകൊടിയുടെ തണ്ട്, അതുപോലെ തന്നെ മുളമുടക്കി ഇലയുണ്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇവയെല്ലാം കൂടെ ചതച്ച് നല്ല രീതിയിൽ ഒന്ന് ആദ്യം ഒന്ന് ആവി പിടിക്കുക. എന്നിട്ട് രണ്ടാമത്തേന് നല്ലപോലെ ഈ വെള്ളം കുടിക്കുമ്പോഴത്തേനും നമ്മുടെ ഈ കൊറോണയെന്നല്ല എന്ത് ലോകത്തുള്ള ഏത് മരുന്നിനും പരിഹാരം ഈ ഇതുപോലത്തുള്ള തുളസി നമ്മുടെ ആയുർവേദത്തിലുണ്ട്. എന്ത് ചികിത്സയ്ക്കും എന്ത് കാര്യത്തിനും നമ്മുടെ ആയുർവേദത്തിൽ മരുന്നുണ്ട്. സമയത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്, കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ആൾക്കാരെ കൊന്നേ ആരാന്നറിയാമോ? പത്രക്കാരും ന്യൂസ് ചാനലുകാരും. കാരണം വെച്ചാൽ 24 മണിക്കൂറും കൊറോണ 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 എന്ന് പറഞ്ഞ് ന്യൂസ് ചാനലുകാർ ഇങ്ങനെ വാർത്ത ഇടുക, ഇത് കാണുന്നവരുണ്ടല്ലേ അന്നേരം തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ന്യൂസ് ചാനലൊക്കെ കണ്ടിട്ട് ആൾക്കാർ അവസാനം ഈ കൊറോണ വന്നു കഴിയുമ്പോഴത്തേന് ഒരു സെക്കൻഡത്തിന് ഇങ്ങനെ നിൽക്കുന്ന. യഥാർത്ഥത്തിൽ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒരു യാത്ര. നമ്മളെ ഈ ന്യൂസ് ചാനലിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാണ് യഥാർത്ഥത്തിൽ കുറേ ആൾക്കാർ മരിച്ചുപോയി എന്നുള്ള കാര്യം സംഭവം സത്യം തന്നെയാണ്. കൊറോണ വന്നിട്ട് ആരും അങ്ങനെ വലുതായിട്ട് മരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ന്യൂസ് ചാനലിലെ വാർത്തകളും കാര്യങ്ങളും കണ്ടിട്ടാണ് ഏറ്റവും ആൾക്കാർ മരിച്ചത്. പിന്നെ ഇപ്പോൾ രണ്ടാമത് ഒമിക്രോണൊക്കെ വന്നിട്ടുണ്ട്. ഒമിക്രോണ് കുമിക്രോൺ ഇല്ലായിട്ട് അങ്ങ് ഒമീസിലോട്ട് പോയിട്ടുണ്ട്. അതും വലിയ കാര്യമൊന്നും ആക്കണ്ട, ഇതൊക്കെ വരും, ഇങ്ങനെ പോവും, ഈ നാട് ഇങ്ങനെ പോവുകയും ചെയ്യും. നല്ല നല്ല കാര്യങ്ങൾ, നല്ല ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കുകയെങ്കിൽ കൊറോണ ഒന്നും വലിയ വിഷയമൊന്നും അല്ലടേ, ഇതൊക്കെ വന്നിട്ട് ഈ വഴി ഇങ്ങനെ വന്നിട്ട് അങ്ങ് പോവുകയും ചെയ്യുന്നത്. പക്ഷേ കുറച്ച് സൂക്ഷിക്കണം എന്നുള്ളത് നമ്മൾ ഇപ്പോഴും പറയുകയാണ്. സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കണം എങ്കിലും നമ്മുടെ നാട്ടിൻ്റെ ആയുർവേദത്തിനനുസൃതമായ ഒരു പാരമ്പര്യം നമുക്കുണ്ടായത് ഈ കൊറോണയൊന്നും വലിയ വിഷയമേ അല്ല. നമ്മുടെ ചാനലിലെ നമ്മുടെ ഫാമിലി കുറിച്ച് നമ്മുടെ ജോലി, ജോലി എന്ന് വെച്ചാൽ എൻ്റെ ജോലി കറക്റ്റ് ഞാനൊരു മെക്കാനിക്കാണ്, മാരുതി മെക്കാനിക്കായിരുന്നു, അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവനും നമ്മുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളെല്ലാം കൂടെ കിട്ടുന്ന കുറച്ച് സമയങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ട്രാവൽ വീഡിയോസ് എടുക്കുന്നത്. ഇപ്പോഴത്തെ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ വന്നുകൊണ്ടിരുന്നായിരുന്നു. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വിഷയം കൊണ്ടൊക്കെയാണ്, കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം കൊണ്ടാണ് ഞങ്ങളും വീഡിയോ ഇടാഞ്ഞത്. ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സായ നമ്മൾ 1500 അവരോടെങ്കിലും പറയാമല്ലോ. അവരോട് പറയുമ്പോൾ അവർ 10 പേര് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നിന്നുള്ള ഒരു ചെറിയ ഒരു ഏണിങ്സ് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ളൊരു മനസ്സ് നിങ്ങളിൽ നിന്നുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത്. നല്ല നല്ല വീഡിയോസ് ഉണ്ട്, നല്ല ക്യാമറ ഇരിപ്പുണ്ട്. അത് ക്യാമറയുടെ കാര്യം പറയാൻ എൻ്റെ ഒരു കുഞ്ഞ് ഡ്രോൺ ഇരിപ്പുണ്ട്. ഡ്രോൺ എന്ന് പറയുന്നത് ഞാൻ ഗൾഫിലൊക്കെ പോയ സമയത്ത് ആ ഡ്രോൺ മേടിച്ചതെന്ന് വെച്ചാൽ പട്ടിണി കിടന്നിട്ടുണ്ട്. കാരണം ഡ്രോൺ എന്നിട്ട് ഞാൻ വിറ്റിട്ടില്ല. കാര്യം വെച്ചാൽ ഞങ്ങളുടെ ആ ജോലി പോകുന്ന സമയങ്ങൾ, അപ്പോൾ ഇടയ്ക്ക് ഈ അവിടെ നമ്മുടെ ഈ യുഎയിലൊക്കെ ഇടയ്ക്ക് സാമ്പത്തിക പ്രശ്നം വന്ന സമയത്ത് നമ്മുടെ ആ ഒരു 2019 പെട്രോളിനൊക്കെ വില കൂടിയ സമയത്ത് അവിടെ നമ്മുടെ ജോലിയൊക്കെ പോയ സമയത്ത് നമ്മൾ ഈ ഡ്രോൺ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ഇരിപ്പുണ്ട്, ചെറിയൊരു കുഞ്ഞ് ഡ്രോണ്. അപ്പോൾ അത് നമ്മൾ വിറ്റില്ല, വിൽക്കാതെ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അത്യാവശ്യം ചെറിയ ചെറിയ ഷോട്ടുകൾ മാത്രം എടുത്ത് ഷോട്ടുകൾ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ഇരിക്കുന്നത് 70D ക്യാമറയാണ്. നേരത്തെ നമ്മുടെ സോണി FDR-X FDR-X 53 നമ്മുടെ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നത് സോണി RS-10 Mark III ആയിരുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ ക്യാമറ. അതിനുശേഷം വന്നത് 70D ഉപയോഗിക്കാൻ DJ Osmo അതൊക്കെ വന്നു പോയി. അതൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ കുറേ ക്യാമറ നമ്മൾ ചെക്ക് ചെയ്യണം, നിക്കോണുണ്ട് എല്ലാം. പക്ഷേ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാമറകൾ 70D എന്ന് വെച്ചാൽ 80D നല്ല ക്യാമറ, 70D നല്ല ക്യാമറയാണ്. കാരണം വെച്ചാൽ ഫ്ലിപ്പായിട്ട് നമുക്ക് ഒരാളെ ഇരുന്ന് വീഡിയോ എടുക്കുക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ 70D ഇത് യൂസ് ചെയ്തു. 70D ഈ മൂന്നാറിൻ്റെ വീഡിയോയിലും 70D ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 70D ഒക്കെ ഒരു ചെറിയൊരു ഇഷ്ടം തോന്നി. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ 70D ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്കി നമ്മുടെയിലുള്ള വയർലെസ് മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇപ്പോഴേ ഉപയോഗിക്കുന്നത് നമ്മളതാണ്ട് ഈ ഒരു സാധനമാണ്. ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണത്, ബോയയാണ് ഇത് വയർലെസ് മൈക്രോഫോണ്. അത് ഒരുപാട് ഒരു 1 കിലോമീറ്ററോളം ദൂരം ഉള്ളതുകൊണ്ട് ഇവിടുന്ന് മേടിച്ച, പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, ഇവിടുന്ന് മേടിച്ചല്ല. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സൗണ്ട് റെക്കോർഡിങ്ങിലെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇനി പറ്റിയ ക്യാനുവിനായിട്ട് നല്ല സൂട്ടാവും. ക്യാനുവിന് സോണിയായിട്ടൊക്കെ അടിപൊളിയായിട്ട് സൂട്ടാവുന്നതുകൊണ്ട് ക്യാനുവിനായിട്ട് ഇത് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടുകൾ നമുക്ക് പോയി തരുന്നുണ്ട്. പിന്നെ എഡിറ്റിങ്ങിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പ്, ഇപ്പോഴും നേരത്തെ ഇരുന്ന ഒരു പഴയ ലാപ്ടോപ്പ്. അത് ഏകദേശം 100 വീഡിയോ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. 4GB റാം 500GB ഉള്ള ഒരു ചെറിയ ലാപ്ടോപ്പ്, അത് വെച്ച് 100 വീഡിയോ ചെയ്തു. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലുള്ള ആ ഒരു ഡിഫറൻസ് അതിനകത്ത് വന്നത്. പിന്നെ ഫിലിമോറയുടെ 9 ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇപ്പം ഡാവിൻജിയുടെ നമ്മുടെ കയ്യിൽ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ 2 സോഫ്റ്റ്വെയർ ഇപ്പോഴത്തെ കണ്ടത് റീസെൻ്റ് ഫിലിമോറയുടെ 9 തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്.
ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കയ്യിൽ നിന്ന് കുറച്ച് പൈസകൾ എടുത്ത് നമ്മൾ ചെറിയ ലാപ്ടോപ്പ് മേടിച്ചിട്ടുണ്ട്. അത് ഏകദേശം 16 GB റാമ്, അതുപോലെ അതായത് ഒരു എഡിറ്റ് പ്രൊഫഷണൽ എഡിറ്റിങ്ങിന് പറ്റിയ ഒരു ലാപ്ടോപ്പ് നമ്മൾ എന്തായാലും മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഡാവിൻസി ആക്കിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ. എഡിറ്റിംഗ് ഇപ്പോൾ നമ്മൾ ഇത്രയും വർഷം യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് എഡിറ്റിംഗ് കുറച്ച് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഡാവിൻസിയും ഫിലിമോറയും ഉപയോഗിക്കുന്നുണ്ട്. ഫിലിമോറ കട്ടിങ്ങിനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കും, ഡാവിൻസി ബാക്കിയുള്ള കാര്യത്തിനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എഡിറ്റിംഗ് വർക്കിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഒരു സെക്ഷൻ ആ ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോസുകൾ ഇനി ഉറപ്പായിട്ടും ആൾക്കാർക്ക് കാണത്തക്ക രീതിയിൽ, ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്ത രീതിയിലുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പം ലേറ്റാവും, വീഡിയോ വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ആരും അൺസബ്സ്ക്രൈബ് ഒന്നും പോകരുത്. വീഡിയോ വരുന്ന വീഡിയോസ് കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ് മാത്രമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നത്, അല്ലാതെ ആവശ്യമില്ലാത്ത വലിച്ചു വാരി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മൈൻഡോ മൂഡോ എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇല്ല. നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല വിഷ്വൽസ് ഉണ്ടെങ്കിൽ, നല്ല നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീഡിയോസുകൾ മാത്രമായിരിക്കും ഇനി നമ്മുടെ ചാനലിൽ എപ്പോഴും വരുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അത് വളരെ നന്ദിയാണ്. കുറേ അന്ന് മുതൽ ഇന്ന് വരെയും നമ്മുടെ ചാനലുകളിൽ സപ്പോർട്ട് ചെയ്ത കുറേ സ്പോൺസർഷിപ്പ് ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും അന്ന് മുതൽ ഉള്ള ഒരു, അതായത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന ഇടയിൽ സ്പോൺസർഷിപ്പ് ഭാഗ്യ ജ്വല്ലറി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, ഉടനാട്ടുള്ള ഭാഗ്യ ജ്വല്ലറി. അതുപോലെ തന്നെ കെ യൂസുകാർ നമ്മുടെ മനോയേട്ടൻ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ അതുപോലെ തന്നെ നമ്മുടെ അനിമോൻ എന്ന് പറയുന്ന അധ്യാപകനാണ്, അയാൾ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ കൂടെ നിന്ന നമ്മുടെ ജിബിൻ, ജീവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ജീവനെ നമ്മൾ ഒരിക്കലും അങ്ങനെ കളയാൻ പറ്റുന്ന കാര്യം, ഈ ചാനലിൻ്റെ ഏറ്റവും ഇസറ്റ് കാര്യങ്ങൾ ജീവൻ എപ്പോഴും ഉണ്ട്. ജീവനെ നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ അതുപോലെ റീൽസുകളെല്ലാം നോക്കുന്നത് ജീവനാണ്. ജീവൻ എഡിറ്റോഗ്രാഫി എന്നാണ്, യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ജീവൻ എഡിറ്റോഗ്രാഫി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കാറിൻ്റെ വീഡിയോസ്, കാറിൻ്റെ വീഡിയോസുകൾ കിടിലായിട്ട് ജീവനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, നല്ല നല്ല സ്ഥലങ്ങൾ, നല്ല നല്ല സംഭവങ്ങൾ, നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഇങ്ങനൊരു യാത്രകൾക്കിടയിൽ നമ്മളൊരു ഈ ഒരു കണ്ടൻറ്റ്, മെയിനായിട്ട് കൊറോണ ബേസ് ചെയ്തൊരു കണ്ടൻറ്റ് മൈൻഡിലുണ്ടായതിൻ്റെ പേരിൽ ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തതാണ്. നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. പിന്നെ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, മുട്ടറ മരുതിമല, കൊല്ലം ജില്ലയിലെ ഓടനാവട്ടത്തു നിന്നും. ആരോട് ചോദിച്ചാലും മുട്ടറ മരുതിമല പറഞ്ഞൊരു വളരെ അടിപൊളിയായ ഒരു വിഷ്വൽസാണ്. ഇതിൻ്റെ ഏരിയൽ വീഡിയോഗ്രാഫി ഞാൻ ഇതിൻ്റെ അകത്ത് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. കാണുക, കിടു സ്ഥലം തന്നെയാണ്. വന്നിട്ട് പ്രത്യേകിച്ച് ഫാമിലീസ് വരുന്നെങ്കിൽ ഞായറാഴ്ച മാത്രം വരിക. ഞായറാഴ്ച അല്ല, പ്രധാനപ്പെട്ട ഞായറാഴ്ചയാണ് ഫാമിലീസ് ഇവിടെ മെയിനായിട്ട്. ശനി ഞായർ ദിവസങ്ങൾ ഫാമിലീസ് ഉണ്ട്, ബാക്കിയുള്ള ദിവസങ്ങൾ മിക്കവാറും വിജനമായ സ്ഥലം തന്നെയാണ്. എന്നുവെച്ച് ഇവിടെ പോലീസ് ഉണ്ട്, ക്യാമറയുണ്ട്, ഒരു പ്രശ്നമില്ല. സേഫ്റ്റിയുടെ കാര്യത്തിൽ മുട്ടറ മരുന്നാൽ ഇപ്പോൾ ഓക്കെയാണ് കാര്യം. എല്ലാവിധ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്. ഒന്ന് കോൾ ചെയ്താൽ പോലീസ് വരും, അതിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ ഒരു 50-60 ഏക്കറിനകത്ത് വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ മുട്ടറ മരുന്നുമല. കാണേണ്ടവർ വന്ന് കാണുക, എൻജോയ് ചെയ്യുക. പ്രത്യേകിച്ച് രണ്ടാമത്തെ കാര്യം, ഇവിടെ ചൂടില്ല, വലിയ ചൂടടിക്കത്തില്ല. ഈ പൊക്കമുള്ള ഏരിയ ആയതുകൊണ്ട് നല്ല രീതിയിൽ കാമാൻ കൊയറ്റായ ഒരു സ്ഥലമാണ് മുട്ടറ മരുന്നുമല. വന്ന് കാണുക, ഒരുപാട് പേര് വരുന്നുണ്ട്. കേരളത്തിലെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഈ മുട്ടറ മരുന്നുമല. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്ക് ടു ബാക്ക് ടു നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി കാണുന്നവരെ സൈനിങ് ഓഫ്. സബുമോഹൻ, വീഡിയോ SMBMedia.online.